السلام عليكم ورحمة الله وبركاته. قرآن بدرنا ما أيرتتي إيرنوتي أنج سورة الأعراف فتمودل بدلت قولي سوكتنغل. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين قال أنظرني إلى يوم يبعثون قال إنك من المنظرين قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ولقد مكناكم في الأرض തീർച്ചയായും നിങ്ങൾക്ക് നാം ഭൂമിയിൽ സ്വാധീനം നൽകിയിരിക്കുന്നു. വജാൽനാലക്കും ഫിഹ മായിഷ, നിങ്ങൾക്കവിടെ ജീവിതമാർഗങ്ങൾ നാം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കലീലമ്മ തഷ്കുറൂൻ, പക്ഷേ നിങ്ങൾ നന്ദി ചെയ്യുന്നത് വളരെ കുറച്ചു മാത്രമാണ്. വലക്കത് ഖലഖനാക്കും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചു. സുമ്മ സംവർണാക്കും, നിങ്ങളെ നാം രൂപപ്പെടുത്തുകയും ചെയ്തു. സുമ്മ കുൽനാലിൽ മലായിക്ക, എന്നിട്ട് മലക്കുകളോട് നാം പറഞ്ഞു ഉസ്തുദൂലി ആദം, നിങ്ങൾ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യൂ എന്ന്. ഫസജദു, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. ലം യകും മിന സാജിദീൻ, അവൻ സുജൂദ് ചെയ്യുന്നവരിൽ പെട്ടില്ല. കാല, അല്ലാഹു ചോദിച്ചു മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച സമയത്ത് സുജൂദ് ചെയ്യാതിരിക്കാൻ എന്ത് തടസ്സമാണ് നിങ്ങൾക്കുണ്ടായത്? കാല, ഇബ്ലീസ് പറഞ്ഞു അന ഖൈറു മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ്. ഖലഖതനി മിന്നാർ, എന്നെ നീ തീയിനാലാണ് പടച്ചത്. വ ഖലഖതഹു മിൻ തീൻ, ആദമിനെ കളിമണ്ണിനാലുമാണ് പടച്ചത്. മണ്ണിന്റെ ഗതി തീയിന്റെ ഗതിയും തമ്മിൽ നോക്കുമ്പോൾ തീയിനാണ് ശ്രേഷ്ഠത. അതുകൊണ്ട് ശ്രേഷ്ഠതയുള്ള ഞാൻ ശ്രേഷ്ഠത കുറഞ്ഞ ആദമിന് സുജൂദ് ചെയ്യില്ല എന്ന് വാദം. കാല, അള്ളാഹു പറഞ്ഞു ഫഹബിത്തു മിൻഹ, ഇവിടെ നിന്ന് നീ പുറത്തിറങ്ങുക. ഫമാ യകൂനുല കാൻ തതകബ്ബറ ഫീഹ, ഈ സ്വർഗത്തിൽ അഹങ്കരിക്കൽ നിനക്ക് പറ്റിയ പണിയല്ല. പുറത്ത് അഹങ്കരിക്കാമെന്ന അർത്ഥത്തിലല്ല, പക്ഷെ ഇവിടെ അത് തീരെ പാടില്ല എന്നർത്ഥം. ഫഖ്റുജ്, നീ പുറപ്പെടുക. ഇന്നക മിന സാഗിരീൻ, നിശ്ചയം നീ നിന്ദ്യരിൽപ്പെട്ടവനായിരിക്കുന്നു. കാല, ഇബ്ലീസ് പറഞ്ഞു അന്നിർനി ഇലായോമി ഉബഅസൂൻ, അവർ പുനർജനിപ്പിക്കപ്പെടുന്ന ദിനം വരെ എനിക്ക് നീ സാവകാശം തരണം അല്ലാഹുവേ, അതായത് പുനർജന്മ ദിവസം വരെ എന്നെ നീ മരിപ്പിക്കരുത്. കാല, അല്ലാഹു പറഞ്ഞു ഇന്നക മിനൽ മുമ്മരീൻ, നീ സാവകാശം നൽകപ്പെട്ടവരിൽ പെട്ടവൻ തന്നെയാണ്. എത്രയാണെന്ന് അല്ലാഹു തീരുമാനിക്കും എന്നർത്ഥം. കാല ഫമിമാ അഗ്വൈതനി, നീ എന്നെ വഴിതെറ്റിച്ച കാരണത്താൽ ആക്കോഴ് തന്നെ ലഹും, ഈ മനുഷ്യർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേർമാർഗത്തിന്റെ അടുത്ത്. സുമല ആറ്റിയെന്നഹും, പിന്നീട് ഞാൻ അവരുടെ അടുത്ത് വരിക തന്നെ ചെയ്യും. മിംബൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെയും. അമിൻ ഖൽഫിഹിം, അവരുടെ പുറകിലൂടെയും. വാൻ നൈമാനിഹിം, വാൻ ഷമായിനിഹിം, അവരുടെ വലഭാഗം ഇടഭാഗം എന്നീ ഭാഗങ്ങളിലൂടെയും.
ഒക്കെ ഞാൻ അവരുടെ അടുത്ത് വരും, അവരെ വഴിതെറ്റിക്കാൻ, നേർമാർഗത്തിലേക്ക് അവർ കടന്നു വരാതിരിക്കാനുള്ള പരിശ്രമവുമായി. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, ഈ ആദമിന്റെ മക്കളിൽ നിന്ന് അധിക പേരെയും നീ നന്ദിയുള്ളവരായിട്ട് എത്തിക്കുകയില്ല. കാല അള്ളാഹു പറഞ്ഞു, ഉഖ്റുജു മിൻഹ, ഈ സ്വർഗത്തിൽ നിന്ന് നീ പുറത്തു പോവുക, മദ്ഊമൻ മദ്ഹൂറ, നിന്ദ്യനും തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് നീ പുറത്തു പോവുക. ലമൻ തബിയാക്ക മിൻഹും, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ ആരെങ്കിലും പിന്തുടർന്നാൽ, ആ പിന്തുടർന്നവല്ലാം ല എന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിങ്ങളെല്ലാവരെയും കൊണ്ട് ജഹന്നം എന്ന നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ സൂക്തങ്ങളിൽ ഇവിടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാനും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാനും ശ്രമിക്കണമെന്നും അതിനു തയ്യാറാകാത്ത ആളുകൾക്ക് അതിശക്തമായിട്ടുള്ള ശിക്ഷകൾ അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, മനുഷ്യ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹത്തെ സൂചിപ്പിക്കുകയാണ്. ആ അനുഗ്രഹം സൂചിപ്പിച്ചുകൊണ്ട് അതിന് നന്ദി രേഖപ്പെടുത്തുന്നവരും അല്ലാഹുവിന് അനുസരിക്കുന്നവരും ആകണമെന്ന ഒരു വലിയ സന്ദേശം അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നൽകുകയാണ് നമുക്ക്. അതാണ് അമ്പിയാക്കളുടെ ദാവത്ത് സ്വീകരിക്കാനുള്ള പ്രേരണകൾ നേരത്തെ കൊടുത്തതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അമ്പിയാക്കളെ അനുസരിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകുന്ന രണ്ടാമത്തൊരു സ്റ്റെപ്പ് എടുക്കുകയാണ്. അതെന്താണ്? നിങ്ങൾക്ക് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ഉണർത്തുകയാണ്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ്, വലഖദ് മക്കന്നാകും ഫിൽ അർളി, നിശ്ചയം ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് സൌകര്യങ്ങൾ ചെയ്തു തന്നു, നിങ്ങളുടെ ജീവിത ആ കാര്യങ്ങളൊക്കെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സൌകര്യങ്ങൾ, സ്വാധീനങ്ങൾ നിങ്ങൾക്ക് നാം നൽകുകയുണ്ടായി. വജഅൽനാലക്കും ഫിഹാ മായിഷ, ആ സ്വാധീനങ്ങളുടെ ഗണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കവിടെ ജീവിത ഉപാധികൾ ഞാൻ സംവിധാനിക്കുകയും ചെയ്തു. നിങ്ങളിവിടെ ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ ആക്കി. നമുക്ക് ഒരു കുട്ടിക്ക് തൊട്ടിലിന്റെ ആശ്വാസം പോലെ ഭൂമി നമ്മുടെ ജീവിതത്തിന് നമുക്ക് താമസിക്കാൻ പറ്റും വിധത്തിലുള്ള സംവിധാനം അല്ലാഹു ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ജീവിതോപാധികൾ, ഭക്ഷണ വസ്തുക്കൾ, അതേപോലെ തന്നെ കുടിക്കാനുള്ള പാനീയം അടക്കമുള്ള സംഗതികളെല്ലാം വേണം. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംവിധാനം ഒരുക്കി എന്നർത്ഥം. അങ്ങനെ സംവിധാനം ഒരുക്കിയതിന് ശേഷം പക്ഷേ ഖലീലൻ മാ തഷ്കുറൂൻ, നന്ദി ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ വിരളം, വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്ന അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ മറക്കാനാണ് പലർക്കും ഇഷ്ടം, പലരുടെയും താൽപര്യം അവിധത്തിലാണ് കടന്നുപോകുന്നത് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് രണ്ടാമത് പറയുന്നു, വലക്കത് ഖലഖനാക്കും, നിശ്ചയം നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യരോട് മൊത്തം സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ പിതാവായ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിപ്പുദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചുവെച്ചാൽ നിങ്ങളുടെ പിതാവായ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പടച്ചു, സുമ്മ സംവർണാക്കും, എന്നിട്ട് നിങ്ങൾക്ക് അവൻ രൂപം സൃഷ്ടിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് രൂപം സൃഷ്ടിച്ചുവെച്ചാൽ നിങ്ങളുടെ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിന്, അഥവാ കളിമണ്ണുകൊണ്ട് ആദം അലൈഹി ഇസ്ലാമിന്റെ രൂപം സംവിധാനിച്ച് എന്ത് ചെയ്തു, അതിന് പ്രത്യേകമായിട്ടുള്ള ശൈലിയും ഭാവങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നൽകി. ആ ഭാവങ്ങൾ നൽകുന്ന സമയത്ത് തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു അനുഗ്രഹിക്കുകയും ആദം നബി അലൈഹി ഇസ്ലാമിന് വലിയ ഗുണം ചെയ്യുകയും ചെയ്തു. അത് നിങ്ങൾക്ക് ചെയ്തു എന്നാണ് അല്ലാഹു പറയുന്നത്. അത് പിതാവിന് ലഭിക്കുന്ന ഗുണങ്ങൾ, വാസ്തവത്തിൽ അത് മക്കൾക്ക് കൂടി ലഭിക്കുന്ന അംഗീകാരമായി പരിഗണിച്ചുകൊണ്ട് വിശാലാർത്ഥത്തിൽ പറഞ്ഞതാണത്. സുമ്മ കുൽനാലിൽ മലായിക്ക, എന്നിട്ട് മലക്കുകളോട് നാം പറഞ്ഞു, ഉസ്തുദൂലി ആദമ, ആദൻ നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം എന്ന്. ആദൻ നബി അലി ഇസ്ലാമിന് ചെയ്യുന്ന സുജൂദ് ഒരു ഉപചാരം എന്ന രൂപത്തിലുള്ള തഹയ്യത്തിന്റെ സുജൂദാണ്. നെറ്റി കുനിച്ചുകൊണ്ടുള്ള, എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ നിസ്കാരത്തിലൊക്കെ പറയുന്ന ശരിയായ സുജൂദല്ല. ഒന്ന് തലകുനിക്കുക എന്നതാണ് ബഹുമാനത്തിന്റെ പേരിൽ ചെയ്യുന്നത് എന്ന വ്യാഖ്യാനം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നുണ്ട്. നീ ശരിക്കുള്ള സുജൂദ് തന്നെയാണ് എന്നും പറഞ്ഞ ആളുകളുണ്ട്. എന്താണ് ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോ തലകുനിക്കുക എന്ന സുജൂദ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഭാഷാർത്ഥത്തിലുള്ള സുജൂദാണ് ഉദ്ദേശം. ഇബ്രാഹിം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സഹോദരങ്ങൾ സുജൂദ് ചെയ്തതുപോലുള്ള അത്തരം സുജൂദുകളാണ് ഉദ്ദേശം എന്ന് പറയും.
എന്നാൽ ഇസ്ലാമികമായ സുജൂദ് തന്നെ നെറ്റി ഭൂമിയിൽ വെച്ചുകൊണ്ടുള്ള സുജൂദ് തന്നെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആദം നബി അലൈഹി ഇസ്ലാമിനെ ഖിബിലയാക്കിക്കൊണ്ട് സുജൂദ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഖിബിലയാക്കിക്കൊണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇനി അല്ല, ശരിക്കും റിയലി ആദം നബി അലൈഹി ഇസ്ലാമിന് തന്നെയാണ് സുജൂദ് എന്ന് വരുന്നതിനും വിരോധമില്ല. കാരണം എന്താ, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അള്ളാഹു തല വിലക്കുന്നിടത്തല്ലേ. ഇവിടെ സുജൂദ് ചെയ്യണമെന്ന് പറയുന്നവൻ അള്ളാഹു ആണല്ലോ. അതുകൊണ്ട് അവിടെ ആദം നബിക്ക് സുജൂദ് ചെയ്യുമ്പോൾ ആദം നബിക്ക് ഇബാദത്ത് എടുക്കലല്ല, മറിച്ച് ആദം നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിക്കാൻ അള്ളാഹു പറഞ്ഞ റൂട്ട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കൽ തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന അർത്ഥത്തിലും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ചു, അവിടെ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചു എന്ന കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഫസജദു, അവരെല്ലാവരും സുജൂദ് ചെയ്തു, അഥവാ മലക്കുകൾ, മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ആ ഇബ്ലീസ് ഒഴിച്ച്. അവൻ മലക്കല്ല, മറിച്ച് ജിന്നാണെന്ന് ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. എന്നാൽ അവന് പിന്നെ ഇതിന് ഉൾക്കൊള്ളപ്പെടുത്തിയത് എന്താ, അവിടെയുള്ള ആളുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കൽപ്പന അവനുകൂടി ബാധകമായിരുന്നു. പക്ഷെ അവിടെ കൂടുതലും മലക്കുകളായതുകൊണ്ട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത് അതിന്റെ ആ കാഠിന്യത്തെ അല്ലെങ്കിൽ അതിന്റെ ആ പിന്നെ ഭൂരിപക്ഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ കൽപ്പനയിൽ ആരുകൂടി പെട്ടിരുന്നു, ഇബിലീസും കൂടെ പെട്ടിരുന്നു. പക്ഷെ അവൻ ആ കൽപ്പന ലംഘിച്ചു, അത് സുജൂദ് ചെയ്തില്ല. ലമ്യക്കും മിന സാജിദീൻ, അവൻ സുജൂദ് ചെയ്യുന്നവരിൽ പെട്ടവനായില്ല. ആദം നബി അലൈഹി ഇസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ട് ആ കൽപ്പന അവൻ പാലിച്ചില്ല. ആ കൽപ്പന പാലിക്കാതെ വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, അവനോട് ചോദിച്ചു. കാല അള്ളാഹു ചോദിച്ചു, മാമനാക്കാല്ല തസ്ജുദ ഇദ അമർതുക, ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ച സമയത്ത് ആ സുജൂദ് ചെയ്യാതിരിക്കാൻ എന്ത് തടസ്സമാണ് നിങ്ങൾക്കുണ്ടായത്, അല്ലെ സുജൂദ് ചെയ്യുന്നതിന് എന്ത് വിരോധമായിരുന്നു, എന്ത് പിന്നെ പ്രയാസമായിരുന്നു നിനക്കുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവൻ വലിയ യുക്തിഭദ്രമായി മറുപടി പറയുന്നത് പോലെ പറഞ്ഞു. കാലാവൻ പറഞ്ഞു, അന ഖൈറു മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ്, ഞാൻ ആദമിനേക്കാൾ പവറുള്ള ആളാണ്. കാരണം ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ, ആദം നബിയെ നീ മണ്ണിൽ നിന്നാണ് പഠിച്ചത്, എന്നെ നീ തീയിൽ നിന്നാണ് പഠിച്ചത്. തീയിന്റെ ഗതി മേലോട്ടാണ്, മണ്ണിന്റെ ഗതി താഴോട്ടാണ് എന്നർത്ഥം. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കുറച്ച് തീ മണ്ണ് വാരിയിട്ടാൽ അത് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് കാണും, ഡൗൺ ആവുക എന്നതാണ് മണ്ണിന്റെ പ്രകൃതം. അതേസമയത്ത് തീ കത്തിച്ചാൽ അത് മുകളിലേക്ക് ഉയർന്നു പോകുന്ന അപ്പ് അപ്പ് എന്നൊരു കണ്ടീഷനാണ് അതിനുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഉയർച്ചയുള്ള പ്രകൃതമാണ് എന്റേത്, താഴ്ചയുള്ള പ്രകൃതമാണ് ആദമിന്റേത്. അതുകൊണ്ട് ഈ താഴ്ചയുള്ള പ്രകൃതമുള്ള ആൾക്ക് ഉയർന്ന പ്രകൃതിയുള്ള ഞാൻ സുജൂദ് ചെയ്യുന്നത് അതൊരു പിന്നെ അതിന്റെ ഒരു ബാലൻസ് ശരിക്കും ഒക്കണില്ല, അതുകൊണ്ടാണ് ഞാൻ സുജൂദ് ചെയ്യാത്തത് എന്ന് അള്ളാഹുവിനോട് ഇവൻ ന്യായം പറഞ്ഞു. അള്ളാഹുവിനോട് ഇവൻ ന്യായം പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള ഒരു മറുപടിയാണല്ലോ അത്. കാരണം ആരാണ് ഉയർന്നവൻ, ആരാണ് താഴ്ന്നവൻ, ഇതെല്ലാം തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ? അതിന്റെ മാനദണ്ഡം വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലാകുന്ന ആവുന്ന യജമാനൻ, അവന്റെ കൽപ്പനകൾ പാലിക്കുക എന്നതാണ്. അവന്റെ അടുത്ത് ആർക്കാണ് സ്ഥാനമെന്ന് നോക്കിയാണ് ഉയർച്ചയും താഴ്ചയും തീരുമാനിക്കേണ്ടത്, അല്ലാതെ ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും സംഗതികൾ വെച്ചല്ല. ഇനി അതുമാത്രവുമല്ല, ബുദ്ധിപരമായി തന്നെ ഇവന്റെ വാദം 100% തെറ്റാണല്ലോ. കാരണം പ്രകൃതി പരിശോധിച്ചാൽ തന്നെ എന്താണ്, മണ്ണിന്റെ ധർമ്മവും തീയിന്റെ ധർമ്മവും തമ്മിൽ പരിശോധിച്ചാൽ തീയിന്റെ ധർമ്മം എന്ന് പറയുന്നത് വെറും സംഹാരം മാത്രമാണ്. അതേസമയത്ത് മണ്ണിന്റെ ധർമ്മം, മണ്ണിന്റെ ധർമ്മം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്കറിയാം നിർമ്മാണാത്മകമാണ് അല്ലെ, എല്ലാം നിർമ്മിക്കാൻ ആ മണ്ണ് എന്ന് പറയുന്നതിന്റെ സഹായം വളരെ വളരെ വലുതാണ്. അപ്പൊ മണ്ണിൽ നമ്മൾ കൃഷിയുണ്ടാക്കുമ്പോൾ, അതേപോലെ തന്നെ വിത്ത് നടുമ്പോൾ, അതുപോലെ മറ്റു പഴങ്ങളും മറ്റു മരങ്ങളും എല്ലാം ഉണ്ടാക്കുമ്പോൾ അതെല്ലാം നിർമ്മാണാത്മകമായ പ്രകൃതം സ്വീകരിച്ചുകൊണ്ട് മണ്ണിന്റെ സേവനങ്ങൾ നിരന്തരം സമൂഹത്തിന് ഗുണപരമായി ലഭിക്കുകയാണ്. അതേസമയത്ത് തീയിന്റെ പ്രകൃതം എന്താ? തീയിന്റെ പ്രകൃതം സംഹരിക്കലാണ്, നശിപ്പിക്കലാണ്. എന്ത് കിട്ടിയാലും അതിനെ തിന്ന് നശിപ്പിക്കുക എന്നതാണ് തീയിന്റെ പ്രകൃതം. അപ്പൊ വാസ്തവത്തിൽ നിർമ്മാണാത്മകമായ പ്രകൃതമുള്ള മണ്ണ് സംഹാരാത്മക പ്രകൃതമുള്ള തീയുമായി കമ്പയർ ചെയ്യുമ്പോൾ മണ്ണിന് വലിയ പവറും മഹത്വവും വളരെ കൂടുതലാണ്, വെറും സംഹരിക്കുക എന്ന മാത്രം സ്വഭാവമുള്ള തീയിനേക്കാൾ. അപ്പൊ നശീകരണത്തിന്റെ സൂചന നൽകുന്ന പ്രകൃതമുള്ള ശക്തി
നിർമ്മാണത്തിന്റെ കൃത്യമായിട്ടുള്ള ശൈലിയുള്ള മണ്ണിനെ നോക്കിയിട്ട് ഞാൻ നിന്നെക്കാൾ ഉഷാറാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യതയും ഭക്ഷണത്തരവുമാണ് വാസ്തവത്തിൽ. അതാണ് യുക്തിവാദികൾ എന്ന് പറഞ്ഞ കൂട്ടർ നമ്മൾ കാണുന്നില്ലേ. ഞങ്ങൾ ഭയങ്കര യുക്തിയാ പറയാന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നിഷേധിക്കും, അതേപോലെ തന്നെ എല്ലാ മനുഷ്യന്റെ അനുഭവങ്ങളെയും നിഷേധിക്കും. പക്ഷെ വാസ്തവത്തിൽ അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യതയും അങ്ങേയറ്റത്തെ നോൺസെൻസുമായിരിക്കും സാധാരണഗതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതന്നെയാണ് ഇപ്പൊ ഇബ്ലീസ് ഇവിടെ ചെയ്തത്, അവരുടെ നേതാവ് ചെയ്തത്. ഇതാണ് ഞാൻ തീയിൽ നിന്നാണ് പഠിച്ചതെന്നെ, തീയിന്റെ പ്രകൃതം ഉയർച്ചയാണ്, മണ്ണിന്റെ പ്രകൃതം താഴ്ചയാണ്. ഇത് പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ പ്രകോപനപരമായി സംസാരിച്ച ഇബ്ലീസിനോട് പറഞ്ഞ മറുപടി എന്താ? അവരെതിരെ സഡൻ അള്ളാഹു ആക്ഷൻ എടുത്തു. എന്താണ് ആക്ഷൻ? അള്ളാഹു പറഞ്ഞു, ഖാല, പഠിച്ചോ പറഞ്ഞു, ഫഹബത്തു മിൻഹാ, ഇവിടെ നിന്ന് നീ ഇറങ്ങുക, ഇവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് നീ ഇറങ്ങുക. കാരണം ഫമായ പൂരുള്ള കാലത്തെ തക്കബ്ബറ ഫീഹ, ഇവിടെ അഹങ്കരിക്കാൻ നിനക്ക് പറ്റിയതല്ല, ഇവിടെ അഹങ്കരിക്കാൻ പറ്റിയ സ്ഥലമല്ല. സ്വർഗം എന്ന് പറയുന്നത് അഹങ്കരിക്കാൻ പറ്റിയ സ്ഥലമല്ല, അത് അള്ളാഹുവിന്റെ വിനയാന്യതരായിട്ടുള്ള ആളുകളെ കൊണ്ട് അള്ളാഹു നിറച്ചിട്ടുള്ള സ്ഥലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഫഖ്റുജ്, നീ പുറപ്പെടുക, ഇനി ഇവിടെ നിൽക്കരുത്. ഇന്നക മിനസ്സാഗരീൻ, നിശ്ചയം നീ നിന്നരിൽപ്പെട്ടവനാണ്, അങ്ങേയറ്റം വഷളായിരിക്കുന്നു നീ, നിന്റെ വഷളത്തരം, നിന്റെ ബുദ്ധിശൂന്യത, അത് ലോകം മുഴുവനും നിന്നെക്കുറിച്ച് ഈ അഹങ്കാരം കാരണത്താൽ അങ്ങേയറ്റം അതപ്പതിച്ചു പോയവനെന്ന ആ ഒരു വലിയ ദുഷ്പേരിന് നീ കാലാകാലം അർഹനായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവനോട് പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവൻ പിന്നീട് എന്താ ചെയ്യുന്നത്? കാല അവൻ പറഞ്ഞു, ഫഅന്ദിർനി ഇലാ യൗമി യുബ്അസൂൻ, പഠിച്ചോനെ എനിക്ക് നീ പുനർജന്മ, അവർക്ക് പുനർജന്മം നൽകപ്പെടുന്ന ദിനം വരെ എന്നെ നീ എനിക്ക് നീ സാവകാശം നൽകണം. അതായത് ജനങ്ങളിൽ ഇപ്പൊ എല്ലാവരും മരിച്ച് വീണ്ടും പുനർജനിപ്പിക്കുന്ന ദിവസം വരെ എനിക്ക് മരണമില്ലാതെ നീ ജീവിതം നീട്ടിത്തരണം. അത് വാസ്തവത്തിൽ പിശാചിന്റെ ഒരു കുരുട്ട് ബുദ്ധിയായിരുന്നു. എന്തെന്ന് രക്ഷപ്പെടാൻ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുരുട്ട് ബുദ്ധിയായിരുന്നു. കാരണം എന്താ? എല്ലാവരും പുനർജനിപ്പിക്കുന്ന രണ്ടാമത്തെ ഊത്ത് ഇസ്രാഫിൽ അലി ഇസ്ലാമിന്റെ, അതുവരെ ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മരണം ഉണ്ടാവില്ല. അപ്പൊ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു കുരുട്ട് ബുദ്ധി അവൻ പ്രയോഗിച്ചതാണ്. പക്ഷെ അള്ളാഹുങ്കലാണോ കുരുട്ട് ബുദ്ധി പ്രയോഗിക്കുന്നത്? അവിടെയാണോ അത് വർക്കൗട്ട് ആവുന്നത്? അതൊന്നും പക്ഷെ ഈ ബുദ്ധിയില്ലാത്ത ആളുകൾ, യുക്തിവാദികളായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ ഭയങ്കര യുക്തിയാ പറയണമെന്ന് പറഞ്ഞ ആളുകൾക്ക് വാസ്തവത്തിൽ പൊട്ടത്തരത്തിന് കയ്യും കാലും വെച്ച അവസ്ഥയ്ക്ക് ഉണ്ടാവുക. എന്തതിന്റെ തെളിവാണത്? അപ്പൊ അള്ളാഹു ആകുന്ന യജമാനോട് ഇവൻ എന്ത് ചെയ്യാണ്? പറയാണ്, എനിക്ക് നീ അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത് വരെ സാവകാശം തരണം, അതുവരെ എന്നെ മരിപ്പിക്കരുത്. കാരണം എല്ലാവർക്കും പുനർജന്മം കൊടുത്താൽ പിന്നെന്തില്ല? പിന്നെ മരണമല്ല. അപ്പൊ മരണത്തിന് രക്ഷപ്പെടാൻ ഈ പഴുതിലൂടെ ഒറ്റയടിക്ക് അള്ളാഹുവിനോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. എഗ്രി എന്ന് അള്ളാഹു പറഞ്ഞാൽ അതോടുകൂടി ഞാൻ മരണത്തിന് രക്ഷപ്പെടുമെന്ന കണക്കൂട്ടലാണ് ഈ സാധുവിന്. വാസ്തവത്തിൽ അവൻ അള്ളാഹുവോടാണല്ലോ ഈ ഒരു ഒരു തരികട കാണിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചില്ല. അള്ളാഹു പറഞ്ഞു, കാല, അള്ളാഹു പറഞ്ഞു, ഇന്നക്ക മിനൽ മുന്നലീൻ, നീ സാവകാശം നൽകപ്പെടുന്നവരിൽ പെട്ടവൻ തന്നെയാണ്. പക്ഷെ സാവകാശത്തിന്റെ സമയം എത്ര എന്ന് അത് നീയല്ല തീരുമാനിക്കുന്നത്. പുനർജന്മം വരെ എന്നത് അവൻ പറഞ്ഞെങ്കിലും അള്ളാഹു പറഞ്ഞു അത് ഞാനാ തീരുമാനിക്കുക. ഇതാ യോമിൽ വക്തിൽ മഴലുമെന്ന് മറ്റൊരു സ്ഥലത്ത് ഖുർആനിൽ കാണാം. അറിയപ്പെട്ട സമയം വരെ, അതായത് എല്ലാവർക്കും മരിക്കാനുള്ള ഒരു സമയമുണ്ടല്ലോ, ലോകം മൊത്തം നശിക്കാനുള്ള, അതുവരെ നീ ജീവിക്കും. അത് കഴിഞ്ഞാൽ മരണത്തിന് നീയും പിടികൊടുക്കണം. അതായത് നിന്റെ തരികിട അവിടെ നടക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിനോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവൻ പറഞ്ഞു, കാല, അവൻ പറഞ്ഞു, ഫബിമാഗവൈതനി, എന്നെ നീ വഴിതെറ്റിച്ച കാരണത്താൽ, ലാഖുദന്നലഹും സിറാത്തക്കൽ മുസ്തഖീം, ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ, മനുഷ്യർക്ക് വേണ്ടി ഞാൻ നിന്റെ നേർമാർഗത്തിന്റെ അടുത്ത് കാത്തിരിക്കും. എന്നിട്ട് സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വ മിൻ ഖൽഫിഹിം, അവരുടെ മുന്നിലൂടെയും പുറകിലൂടെയും ഞാൻ അവരുടെ അടുത്ത് വരും. വ അയ്മാനിഹിം വ ശമായിലിഹിം, അവരുടെ വലഭാഗത്തുകൂടെയും ഇടഭാഗത്തുകൂടെയും ഞാൻ അവരുടെ അടുത്ത് വരും. വലാ തജിദു അക്തറഹും ശാക്കിരീൻ, അവരിൽ അധിക പേരെയും നീ നന്ദിയുള്ളവരായിട്ട് എത്തിക്കുകയില്ല. അതായത് ഈ ആദമിന് സുജൂദ് ചെയ്യാത്ത ഇഷ്യൂവിലാണല്ലോ ഇപ്പൊ ഞാൻ തകർന്നുപോയത്. അതുകൊണ്ട് ആദമിനോടും മക്കളോടും ഞാൻ ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ആദമിന്റെ മക്കൾ നേർമാർഗത്തിൽ എത്തിപ്പെടാതിരിക്കാൻ പരമാവധി എന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഞാൻ പ്രയോഗിക്കും. മുന്നിലൂടെ വന്നും പിന്നിലൂടെ വന്നും വലഭാഗത്തുകൂടെ വന്നും ഇടഭാഗത്തുകൂടെ വന്നും ഒക്കെ ഞാൻ അവരെ വഴിതെറ്റിക്കാൻ, അതായത് ഒരു റൂട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു റൂട്ടിൽ. ചിലപ്പോൾ ചില ആളുകൾ ഇബ്ലീസ് വഴിതെറ്റിക്കാറുള്ള വെറൈറ്റി ആയിട്ടുള്ള റൂട്ടുകളാണ്. ചിലരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും വഴിതെറ്റിക്കുക.
പരമാവധി തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ചിലര് തെറ്റ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ചെയ്യുന്ന ശരി എന്താക്കുക, പരമാവധി ശരിയല്ലാത്ത രൂപത്തിലാക്കാനുള്ള എന്തെങ്കിലും തരികിടകൾ ഒപ്പിക്കും. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആളെ മനസ്സിലേക്ക് ഉജുബ്, ഞാൻ ഉഷാറാണെന്നുള്ള ആ ബോധം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ വൈദറ്റിക്കും. അപ്പൊ അതാണ് വലഭാഗത്തൂടെയും ഇടഭാഗത്തൂടെയും മുന്നിലൂടെയും പിന്നിലൂടെയും വെച്ചാൽ എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു റൂട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത റൂട്ട് ഞാൻ പരീക്ഷിക്കും. ഇവിടെ പക്ഷെ ഇനി മേൽഭാഗവും താഴ്ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും പറഞ്ഞില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം മുകളിൽ എന്ന് പറയുമ്പോ എന്താവണം? മുകളിൽ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് മനുഷ്യരിലേക്ക് വരുന്നതിന് തടയാനുള്ള ത്രാണി ഇവന് വേണം. അതിനവന് ത്രാണിയില്ല, അതുകൊണ്ട് മുകൾ ഒഴിവായി. ഇനി താഴ്ഭാഗത്ത് കൂടെ വരിക എന്നുള്ളതോ, താഴെ വരുമ്പോ ഇവൻ ഉന്നതരാന്നുള്ള ഈ അഹങ്കാരം ഉണ്ടല്ലോ, ആ അഹങ്കാരം പൊളിയുമല്ലോ, അതുകൊണ്ട് അതും അവൻ വേണ്ടെന്ന് വെച്ചതാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അവൻ മുന്നിലൂടെയും പുറകിലൂടെയും അതുപോലെ വലഭാഗത്തുകൂടെയും ഇടഭാഗത്തുകൂടെയും എല്ലാം വന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അധിക പേരെയും നീ പിന്നെ നന്ദിയുള്ളവരായിട്ട് എത്തിക്കുകയില്ല എന്ന് പിന്നെ അവൻ പറയുകയുണ്ടായി. അവൻ പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെയും പറഞ്ഞു, ഖാല അള്ളാഹു പറഞ്ഞു, ഉഖ്റുജ് മിൻഹാ, സ്വർഗത്തുനിന്ന് പുറത്തുപോ, മദ്ഹൂമൻ മദ്ഹൂറാ, നീ അങ്ങേയറ്റം ആക്ഷേപിക്കപ്പെട്ടവനായും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവനായും നീ പുറത്തേക്ക് പോ, ഇനി നീ ഇവിടെ നിൽക്കരുത്. ലമൻ തബിയാക മിൻഹും, അവരിൽ നിന്ന് നിന്നെ പിന്തുടർന്നവർ, ലാംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ, നിന്നെയും ആ പിന്തുടർന്നവരെയും ചേർത്ത് ജഹന്നമെന്ന നരകം ഞാൻ നിറക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞവ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെതിരെ ശത്രുതക്ക് വേണ്ടി അംഗം കുറിച്ചവരാണ് ഇബ്ലീസ്. ഈ ബോധം നമുക്ക് വേണം. അതുകൊണ്ട് അവൻ സന്തോഷിക്കുന്ന ശൈലികൾ, പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാതെ നോക്കണം. അവരെന്റെ ശത്രുവാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മ